ദിലീപ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവാളിയാണെന്ന് കേരള സമൂഹം വിലയിരുത്തുന്നു. ദിലീപിൻ്റെ ഓരോ നീക്കങ്ങളും അതിന് അടിസ്ഥാനപ്പെടുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലും വിജയ് ബാബു വിഷയത്തിലും താരസംഘടനയായ അമ്മ സ്വീകരിച്ച നിലപാടുകൾ തുടക്കം മുതൽ തന്നെ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. അതിജീവിതമാർക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാർക്കൊപ്പം കുതിക്കുന്ന സമീപനമാണ് സംഘടന സ്വീകരിക്കുന്നതെന്ന ആക്ഷേപമായിരുന്നു ഉയർന്നത്. സംഘടനയിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഗണനയും ലഭിക്കുന്നില്ലെന്ന രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച് പല താരങ്ങളും സംഘടന വിട്ടു പോകുന്ന സാഹചര്യം പോലും ഉണ്ടായി. എന്നാൽ സംഘടനയിൽ എല്ലാവർക്കും അർഹമായ സ്ഥാനം ലഭിക്കുന്നുണ്ടെന്ന് പറയുകയാണ് നമ്മുടെ ശങ്കർ. ശങ്കർ പല അവസരങ്ങളിൽ, പല രീതികളിൽ, പല ഭാവങ്ങളിൽ ദിലീപിന് അനുകൂലമായി രംഗത്ത് വന്നിട്ടുണ്ട്. ശങ്കറിൻ്റെ ഇപ്പോഴത്തെ വാക്കുകൾ തരംഗമായി മാറുകയാണ്. വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെറിയ വിഷയങ്ങൾ വലുതാക്കുകയാണെന്ന് ശങ്കർ പറഞ്ഞു. ദിലീപ് വിജയ് ബാബു വിഷയത്തിലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. അമ്മയിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൃത്യമായി അഭിസംബോധന ചെയ്യപ്പെടുന്നില്ലെന്ന ആക്ഷേപങ്ങൾ ശക്തമാണ്. ശങ്കർ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാ സംഘടനകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങളൊക്കെ കാണും. അമ്മയിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് ഇതുവരെ അമ്മയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതിന് ശങ്കർ ഇതുവരെ സിനിമയിൽ 10-20 വർഷമായില്ലേ സിനിമയിൽ അഭിനയിച്ചിട്ട്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അമ്മയിൽ സംഘടനാപരമായ വിഷയങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല എന്ന ചോദ്യത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. നിങ്ങളിപ്പോഴാണ് തിരിച്ചു വരവിന് ഒരുങ്ങുന്നത്. അത് പൊളിറ്റിക്സ് കേരളയുടെ സമാന്തര ചാനലായ സിനിമ കേരള നല്ല പബ്ലിസിറ്റിയോടുകൂടി വാർത്ത കൊടുക്കുകയും ചെയ്തു. അതൊക്കെ അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ നിങ്ങളിപ്പോൾ പറയുന്നത് ഈ അതിജീവിത വെറും പബ്ലിസിറ്റിക്കാണ് ആഗ്രഹിക്കുന്നതെന്ന്. ചെറുതെന്തെങ്കിലും കിട്ടിയാൽ അതിനെ വലുതാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന്. സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിൽ ലോകത്തെല്ലായിടത്തും നടക്കുന്നതാണെന്ന്. സിനിമ ഒരു മെറ്റീരിയൽ ആയി കണ്ടതുകൊണ്ടാണ് അത് പലപ്പോഴും ചർച്ചയാവുന്നതെന്നും ഇദ്ദേഹം പറഞ്ഞു. ദിലീപ് വിഷയത്തിലും വിജയ് ബാബു വിഷയത്തിലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല ശങ്കറിന്. പക്ഷേ ശങ്കർ പറയുന്നത് നമുക്ക് അറിയില്ല എന്നാണ്. ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ട് മാത്രമുള്ള അറിവാണ്. സത്യാവസ്ഥ അറിയാതെ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കില്ല. എനിക്ക് വ്യക്തിപരമായി നന്നായി അറിയാവുന്ന താരങ്ങളാണ് അവരെന്നും നമ്മുടെ ശങ്കർ സാർ പറഞ്ഞു. സിനിമ ആയതുകൊണ്ടും സെലിബ്രിറ്റികളായതുകൊണ്ടുമാണ് ഇതിനെക്കുറിച്ചൊക്കെ വാർത്തകൾ വരുന്നതും ഇവയെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതും. ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന സംഭവങ്ങളുടെ പരിച്ഛേദം മാത്രമാണ് സിനിമാ മേഖലയിലും സംഭവിക്കുന്നത് എന്നാണ് നമ്മുടെ ശങ്കറിൻ്റെ കണ്ടുപിടുത്തം. ദിലീപിനെ പിന്തുണച്ച് നേരത്തെയും ശങ്കർ എത്തിയിരുന്നു. ദിലീപ് അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല. ദിലീപിനെ എനിക്ക് നന്നായി അറിയാം. എങ്ങനെ അറിയാം എന്നുള്ള ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. ഇതൊക്കെയാണ് ശങ്കർ മുമ്പ് പറഞ്ഞിരുന്നത്. ദിലീപ് ഇപ്പോൾ അങ്ങനെ ചെയ്യില്ല എന്ന് ഒന്നും കൂടെ അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് ശങ്കർ. ഇപ്പോൾ കേസിൻ്റെ കാര്യങ്ങൾ നടക്കുകയല്ലേ, എല്ലാം തെളിഞ്ഞു വരട്ടെ. ദിലീപ് നിരപരാധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെയാണ് ശങ്കർ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ശങ്കറിനെ കൂടാതെ നേരത്തെയും നിരവധി താരങ്ങൾ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. മുതിർന്ന നടൻ മധു ദിലീപിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു മധു പറഞ്ഞത്. ആക്രമിക്കപ്പെട്ട പെൺകുട്ടിക്ക് യാത്ര ചെയ്യുമ്പോൾ ഒപ്പം ആരെങ്കിലും കൂട്ടാമായിരുന്നു എന്നൊക്കെയാണ് മധു പറഞ്ഞത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നാണ് മധു പറഞ്ഞത്. പക്ഷെ മധു പറയുന്ന വാക്കുകളല്ല ശങ്കർ പറയുന്നത്. ശങ്കർ ഈ സംഭവത്തെപ്പറ്റി യാതൊന്നും ക്ലിയറായി പറയുന്നില്ല. ദിലീപ് അങ്ങനെ ചെയ്യില്ല ഇതൊക്കെയാണ് ശങ്കർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോശമാണ് ശങ്കറെ. ശങ്കർ ഒരു കാലത്ത് മലയാളം സിനിമയിൽ നിറഞ്ഞു നിന്ന കഥാപാത്രമാണ്. സ്വന്തം ശബ്ദമില്ലാതായി പോയതുകൊണ്ട് ഔട്ടായ നടനാണ്. പക്ഷേ നിങ്ങൾ ദിലീപിന് അനുകൂലമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമെങ്കിൽ ഓക്കെ. പക്ഷേ അതൊന്നുമല്ല, നിങ്ങൾ ആ ബെനിഫിറ്റിനേക്കാൾ ഉപരി വേറെന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു. ദിലീപിൻ്റെ സിനിമകളിൽ ഒരു റോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ നിങ്ങൾ നിരന്തരം അതിജീവിതയെ അപമാനിക്കുന്നു. മോശമാണ് ശങ്കറിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ വീഴുമ്പോൾ.